നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ അടുത്ത സീസണിൽ എവിടെ കളിക്കുമെന്നുള്ളതറിയാൻ അദ്ദേഹത്തിൻ്റെ ആരാധകർ വളരെ ആകാംക്ഷയിലാണല്ലോ. റൂമറുകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്, നെയ്മർക്ക് വേണ്ടി ചെൽസി ശ്രമങ്ങൾ നടത്തുന്നു, നെയ്മർ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ചെൽസി നീക്കങ്ങൾ നടത്തുമെന്ന് ഇന്നലെയും ഫ്രഞ്ച് മാധ്യമം പുറത്തുവിട്ടിരുന്നു. ലേക്കിപ്പും ലെറ്റൻ സ്പോർട്സും ഒക്കെ അത്തരത്തിലുള്ള വാർത്തകൾ കൊടുത്തത് ഇന്നലെ നമ്മൾ കണ്ടു. അവരെ ഉദ്ധരിച്ചുകൊണ്ട് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ഇത്തരത്തിൽ യൂറോപ്പിലൊരു ടോക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നലെ ആ വീഡിയോ ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ ആ ഒരു ട്രാൻസ്ഫറിനുള്ള സാധ്യത പൂർണ്ണമായിട്ട് അങ്ങ് അംഗീകരിക്കുന്ന തരത്തിലായിരുന്നില്ല കാര്യം പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്കും വിശകലനത്തിലേക്കും ഒക്കെ പോവുകയാണ്. നമുക്കറിയാം നെയ്മർ ജൂനിയർ ഇപ്പോൾ പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്തായിട്ട് മടങ്ങിയെത്തി ട്രെയിനിങ് പുനരാരംഭിച്ചൊരു ഘട്ടമാണ്. അദ്ദേഹം എന്ന് പൂർണ്ണ ഫിറ്റായി കളിക്കളത്തിലേക്ക് എത്തും എന്ന കാര്യത്തിലും വ്യത്യസ്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഇപ്പോൾ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. നെയ്മർ ജൂനിയറുടെ വീടിന് മുന്നിലേക്ക് പി എസ് ജി അൾട്രാസ് ജാഥ വിളിച്ചു പോയത് ഓർമ്മയുണ്ടോ? അന്ന് അതിനെ തുടർന്ന് നെയ്മർ ജൂനിയർ എന്തായാലും പി എസ് ജി വിടാൻ ആഗ്രഹിക്കുന്നു, ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം പി എസ് ജി വിടും എന്ന തരത്തിൽ തന്നെ വാർത്തകൾ വന്നു. പക്ഷേ ഇപ്പോൾ ലൂയിസ് എൻറിക്കയുടെ വരവോടുകൂടി നെയ്മർക്ക് പി എസ് ജിയിൽ നിൽക്കാൻ താല്പര്യമുണ്ടെന്നും ലൂയിസ് എൻറിക്കയ്ക്ക് നെയ്മറെ പി എസ് ജിയിൽ നിലനിർത്താൻ താല്പര്യമുണ്ടെന്നും ഒക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കവേയാണ് ചെൽസി അദ്ദേഹത്തിന് വേണ്ടി നീക്കം നടത്തുമെന്ന് ഇന്നലെ ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്കും വിശകലനത്തിലേക്കും കടക്കുമ്പോൾ, ഇപ്പോൾ ഫുട്ബോൾ ലണ്ടൻ ചെൽസിയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നൽകുന്ന ട്വിറ്റർ ഹാൻഡിലാണ്. അവരതിൽ ഒരു ലേഖനം ഇന്നിട്ടിട്ടുണ്ട്. അതിൽ ടൈറ്റിൽ ഇങ്ങനെയാണ്, ചെൽസി വൺ സ്റ്റെപ്പ് അവേ ഫ്രം സെൻസേഷണൽ $54 million ട്രാൻസ്ഫർ ആസ് നെയ്മർ കോണ്ടാക്ട് മെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊടുക്കുന്നത്. പക്ഷേ ആ ടൈറ്റിലിൽ പല കാര്യങ്ങളും ഇൻവേർട്ട കോമയിലൊക്കെ ഇട്ടുകൊണ്ടാണ് അവർ പറഞ്ഞത്. അവർ അതിൻ്റെ വിശകലനത്തിലേക്കാണ് പോകുന്നത് എന്നർത്ഥം. എന്നിട്ട് അവരതിൽ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നെയ്മർ ജൂനിയറെ പോലുള്ളൊരു താരത്തെ ചെൽസിക്ക് ആവശ്യമില്ല എന്ന്. അവരുടെ ഒരു വിശകലനം ഇങ്ങനെയാണ്, ചെൽസിക്ക് വേണ്ടത് ഫ്ലൂയിഡ് അറ്റാക്കേഴ്സിനെയാണ്, അത്തരം താരങ്ങളുണ്ട്. സഡൻലി നെയ്മറെ പോലുള്ളൊരു താരം ഇപ്പം ഈ ഒരു ക്യൂവിൻ്റെ ബാക്കിലായിരിക്കും എത്തുക, അതാണ് പറയാനുള്ളത്. നെയ്മർ ആസ് ആൻ ആഫ്റ്റർ തോട്ട്, അതേ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ചെൽസിയുടെ ഹൈ എനർജി പ്രസ്സിങ് സ്റ്റൈൽ, അതായത് ഇപ്പോൾ മൗറിസിയോ പോച്ചറ്റിനോ, അതായിരിക്കും മിക്കവാറും ഉപയോഗപ്പെടുത്താൻ പോവുക. ശരിയാണ്, ഒരു വർഷം പി എസ് ജിയിൽ പോച്ചറ്റിനോ നെയ്മറെ പരിശീലിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ചെൽസിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം കൊണ്ടുവരാൻ പോകുന്ന ഹൈ എനർജി പ്രസ്സിങ് ഫുട്ബോളിൽ നെയ്മർ ജൂനിയർ എങ്ങനെ ഫിറ്റാവും? അദ്ദേഹം ഫിറ്റാവില്ല എന്ന് മാത്രമല്ല, ചെൽസി ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഏജ് ബ്രാക്കറ്റ് നോക്കുകയാണെങ്കിൽ അതിലും നെയ്മർ ജൂനിയർ ഫിറ്റാവില്ല. ശരിയാണ്, നെയ്മർ ഒരു ഫിനോമിനൽ പ്ലെയറാണ്, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്. പക്ഷേ ഓവറോൾ പ്രൊജക്റ്റ് എടുക്കുമ്പോൾ ഹീ ഓഫേഴ്സ് വെരി ലിറ്റിൽ, അതാണ് നമുക്കിപ്പോൾ വിശകലനത്തിൽ പറയാൻ കഴിയുക. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ബിഗ് നെയിംസിനെ കൊണ്ടുവന്ന് പരാജയപ്പെട്ടിട്ടുണ്ട്, ബിഗ് മണി അത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട്. നെയ്മറെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഷുവേളി നെയ്മർ ടീമിലേക്ക് എത്താനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ്, അതാണ് നമുക്ക് പറയാൻ കഴിയുക എന്ന് ഫുട്ബോൾ ലണ്ടൻ്റെ വിശകലനത്തിൽ അവർ പറയുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഇതാണ് ഇപ്പോൾ നമുക്കും പറയാൻ കഴിയുക. നെയ്മർ ജൂനിയറെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെൽസി എടുക്കാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്. അദ്ദേഹം പി എസ് ജിയിൽ തന്നെ നിൽക്കാനാണ് സാധ്യത. പ്രത്യേകിച്ച് പി എസ് ജിയിൽ ഇപ്പോൾ ലൂയിസ് എൻറിക്കയാണ്, അദ്ദേഹത്തിന് നെയ്മറെക്കുറിച്ച് നേരത്തെ തന്നെ നന്നായിട്ടറിയാം. അദ്ദേഹത്തെ അവിടെ നിലനിർത്താൻ ഇപ്പോൾ ലൂയിസ് എൻറിക്ക ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റു തരത്തിലുള്ള റൂമറുകളൊക്കെ വരുന്നുണ്ടെങ്കിലും അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കങ്ങ് വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. ഇനി വ്യത്യസ്തമായ രൂപത്തിൽ വാർത്തകൾ വന്നാൽ നമ്മളത് ചെയ്യും, അതിൻ്റെ സോഴ്സ് വെച്ചുകൊണ്ട് ഇങ്ങനെ വാർത്ത പ്രചരിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു വിശ്വാസം ഫുട്ബോൾ ലണ്ടനിൽ പറഞ്ഞ പോലെ നെയ്മർക്കായിട്ട് ചെൽസി നീക്കം നടത്താനുള്ള സാധ്യത കുറവാണ്. കാത്തിരിക്കാം, ഇനി എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തിൽ കൂടുതൽ വിശേഷങ്ങൾ ബൈ റാഫ്റ്റർ ചൊല്ലിരുത്താം.